നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് 4 മണിക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കുകയാണ് ഞാൻ കേട്ടോ. എണ്ണയൊന്നും അധികം ഇതിന് വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആവിയിൽ വേവിക്കുന്ന ഒരു പലഹാരമാണിത്. നോക്കൂ, ഇത് മൈദയാണ് കേട്ടോ. മൈദയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഗോതമ്പും വേണമെങ്കിലാവാം, പക്ഷേ ഞാൻ മൈദയാണ് കൂടുതൽ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഞാനിത് ഒരു ഗ്ലാസ് മൈദ എടുത്തു ഈ പ്ലേറ്റിലിടുകയാണ് ഞാൻ. ഒന്ന് കുഴക്കണം, ചപ്പാത്തിക്ക് കുഴക്കണ പോലെ. ഉപ്പിട്ടു, പൊടി ഉപ്പ്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ഈ മൈദാപ്പൊടിയിൽ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് കലരട്ടെ. ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിക്കണത്. ഇത് ഒരടപ്പെണ്ണ, അതായത് 5 ml എണ്ണയാണ് ഉള്ളത്. കുറച്ച് മതി, കുറച്ചല്ലേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എണ്ണ എല്ലാ ഭാഗത്തും എത്തട്ടെ. എണ്ണ മുമ്പ് ഒഴിക്കുമ്പോഴേ പരത്താനും ഒക്കെ നല്ല സുഖം ഉണ്ടാവും. ഇനി കുറച്ച് വെള്ളമൊഴിക്കാം നമുക്ക്. മൈദയാണ്, വെള്ളമൊഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണം. കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിക്കണം, അല്ലാതെ ഒന്നിച്ചൊഴിച്ചാൽ ഒരു പക്ഷേ അധികമാവും വെള്ളം. അതുകൊണ്ട് ഞാൻ അല്പമായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ. ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയാണെന്ന് മാത്രം, ഇത് മൈദയാണ്. ഞങ്ങൾ ഡൽഹിയിൽ പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ച ഒരു പലഹാരമാണിത്. മോമോസ് എന്നാണ് പറയണത്. അവിടെ വെച്ച് തന്നെ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഇതുവരെ സാധിച്ചില്ല. ഇപ്പോഴാണ് അത് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അത്ര വലിയ വിഷമമൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. മൈദ കുഴച്ച് കഴിയാറായിട്ടോ. അപ്പോൾ ഫസ്റ്റ് പണി ഇതാണ്, മൈദ ചപ്പാത്തിക്ക് കുഴക്കണത് പോലെ കുഴച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പരുവായിട്ടുണ്ട്. ഇപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഒത്തിരി എണ്ണ ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ പുരട്ടിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്തത് അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസാണ്. ക്യാരറ്റ്, ഒരു സവാള, 1 കഷ്ണം കോളിഫ്ലവർ. അപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, കോളിഫ്ലവർ, പിന്നെ സവാള എല്ലാം ചെറുതാക്കി പൊടിച്ചു. ഞാൻ ചോപ്പറിലിട്ട് പൊടിച്ചിരിക്കുകയാണ് ഓരോന്നും. ക്യാരറ്റ് ചെറുതായിട്ട് പൊടിച്ചു. പിന്നെ ഇത് കോളിഫ്ലവറാണ്, അതും ഒന്ന് ചെറുതാക്കി. പിന്നെ ക്യാബേജ്, ദാ ഉള്ളി, സവാള, ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതും ചെറുതായിട്ട് തന്നെ പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചു. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പച്ചക്കറി വച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പാനടപ്പത്ത് വെച്ചു. ഇത്തിരി കറിവേപ്പിലയും കൂടി വേണം കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. എണ്ണ ഒഴിക്കാം. മഹിമ എള്ളെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയല്ല ഇതിന് ഉപയോഗിക്കുക. സൺഫ്ലവർ ഓയിലോ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എന്തായാലും നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ അതിൽ വെളുത്തുള്ളി ഇടുകയാണ്. വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വച്ചിരിക്കേണ്ടതാണ്. അത് അതിലിട്ടു നന്നായിട്ടൊന്ന് അത് മൊരിഞ്ഞ് കിട്ടട്ടെ. വെളുത്തുള്ളി ഒരുവിധം ആയി. നമുക്കിനി ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ടു. ഞാൻ ചോപ്പറിൽ എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പൊടിപൊടിയായിട്ട് ഇഞ്ചി കഴിഞ്ഞു. വെളുത്തുള്ളി അല്ല, പച്ചമുളക്. പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 3 ഇട്ടു. ഇനി കറിവേപ്പില ഇടാം. കറിവേപ്പില ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞിടാം കേട്ടോ കത്തിയോണ്ട്. കറിവേപ്പില
കറിവേപ്പിലയും ഞാൻ ചെറുതാക്കി ഇട്ടു. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റാം. സവാള ഇട്ടു, ഇനി ക്യാബേജ് ഇട്ടു. ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കേണ്ടതാണ്, അതും ഇട്ടു. ക്യാബേജ് വീണ്ടും നമുക്ക് ഇളക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇടാനുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റും ഇതുപോലെ പൊടിയാക്കി വെച്ചിരിക്കുന്നതാണ്, ചേർത്തു. കോളിഫ്ലവർ ഒരു ചെറിയ പീസ് കോളിഫ്ലവർ ഒരു കപ്പുണ്ട് ഞാൻ പൊടിയായി അരിഞ്ഞപ്പോൾ, അതും ചേർത്തു. കോളിഫ്ലവറിന് പകരം വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ കൂണുണ്ടെങ്കിൽ, മഷ്റൂം ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതല്ലെങ്കിൽ പനീർ ബട്ടർ അത് ചേർക്കാം. എൻ്റെ കയ്യിൽ കോളിഫ്ലവറാണ്, അതിട്ടു. നമ്മൾ ഉപ്പാണ് ഇട്ടത് കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടാം. പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, ദാ ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, പെരുവ് ഇത്രയ്ക്ക് മതിയാവും. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് മിക്സായി കേട്ടോ. ഏകദേശം പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ട് വേവേണ്ട ആവശ്യമില്ല, പച്ചക്കാണ് ശരിക്കും ഇത് വയ്ക്കുക. പക്ഷേ പച്ചക്ക് വെച്ചാൽ ഒരു പച്ച കുത്തുണ്ടായാലോ എന്ന് വെച്ചിട്ട് ഒന്ന് പകുതി വേവിച്ചു കേട്ടോ. അടച്ച് വയ്ക്കുക നമുക്ക്. ഇനി നമുക്ക് ഈ മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കാൻ ഉരുട്ടുന്നത് പോലെ തന്നെ ഉരുട്ടിയെടുക്കാം, പരത്താം. ഇത്തിരി പൊടിയിട്ടിട്ടാണ് ഞാൻ പരത്തണത് കേട്ടോ, വെറുതെ പരത്താൻ ബുദ്ധിമുട്ടാണ്. ഇത്തിരി പൊടി ഈ കല്ലുമ്മേ ഇടുന്നുണ്ട്. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ കനം കുറച്ച് പരത്തുകയാണ്. അതിനുള്ളിൽ ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി ഉണ്ടല്ലോ, അതൊക്കെ അതിലിടുക. ദാ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അരിക്ക് പിടിച്ച് അതിനെ ഒരു പൊതിയാക്കുക, കിഴിയാക്കുക. മെല്ലെ മെല്ലെ ഭംഗിയിൽ ഞെറിഞ്ഞ് ഞെറിഞ്ഞ് ഇങ്ങനെ എടുക്കുക. പൊട്ടൊന്നുമില്ല, കാരണം ഇത് മൈദയല്ലേ. മെല്ലെ മെല്ലെ ഞെറിഞ്ഞ് ഞെറിഞ്ഞ് അതിനങ്ങനെ എടുക്കുക. ഞാനുണ്ടാക്കണത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ, അതുകൊണ്ട് അത്ര ഭംഗിയായിട്ടൊന്നും കിട്ടിയെന്ന് വരില്ല. എങ്കിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. അത് നമ്മൾ കുറേ ഉണ്ടാക്കുമ്പോൾ പ്രാക്ടീസ് മേക്സ് വൺ പെർഫെക്റ്റ് എന്നല്ല പറഞ്ഞത്, ഇനി ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാളും ഭംഗിയാവും. പക്ഷേ ഇത്ര തന്നെയാണ് ചെയ്യേണ്ടതാണ് പണി. അപ്പം ഞെറി ആദ്യമായിട്ട് സാരെടുക്കുമ്പോൾ ശരിക്കും ഞെറി കിട്ടില്ലല്ലോ. എന്നതുപോലെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ടേസ്റ്റ് ഒന്നും കുറയില്ല കേട്ടോ. അടുത്ത ഉരുളി എടുത്തു, പരത്താം. ഞാൻ പറഞ്ഞല്ലോ കുറേ നാളായി ഞങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നും പറയും മോമോസ് ഉണ്ടാക്കുക എന്ന് പറയും. പക്ഷേ മോമോസ് അറിയാം, ഞാൻ പറയുമല്ലോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. പക്ഷേ ഞാൻ വെക്കുന്നത് വെജിറ്റബിൾസ് ആണല്ലോ. ഇതിൽ ചിക്കനൊക്കെ വെച്ച് ഉണ്ടാക്കാം. ചിക്കനോ അതുപോലുള്ള ഏത് മാംസം വേണമെങ്കിലും വെച്ചിട്ട്, എല്ലില്ലാത്ത മാംസമൊക്കെ അരച്ച് ഇതുപോലെ വെച്ച് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ മോമോസാണ്. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് പകരം മാംസമൊക്കെ വെച്ചാൽ മതി. അരച്ച് അതിൽ വേണ്ടത്ര ഉപ്പ് മുളക് മസാല ഒക്കെ ചേർത്ത് ഇതുപോലെ വെച്ച് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ ഞെറിഞ്ഞ് വെച്ച് കിഴിയാക്കുക. ഞങ്ങൾ ഡൽഹിയിൽ പോയപ്പോൾ 3 പ്രാവശ്യമാണ് വാങ്ങിയത് കേട്ടോ. 1 വട്ടം മാത്രം ഞാൻ കഴിച്ചുള്ളൂ. മകനും ഹസ്ബൻഡും
എല്ലാ പ്രാവശ്യവും ഭയങ്കര ഇഷ്ടമായി അവർക്ക്. അന്ന് തൊട്ട് പറയും മോമോസ് ഉണ്ടാക്ക് മോമോസ് ഉണ്ടാക്ക്. എന്തായാലും ഞാൻ വിജയിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ. ദാ അതിനെയും റെഡിയാക്കി ടൈറ്റാക്കി കണ്ടോ, ഉള്ളിലത്തെ ഫില്ലിംഗ് ഒന്ന് ടൈറ്റായി. ഇരിക്കട്ടെ. ഇഡ്ഡലി പാത്രത്തിൻ്റെ അത് ഈ അട ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, ഇത് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട് ഞാൻ. എന്താണെന്ന് വെച്ചാൽ ഇതിമ്മ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഇതിൽ വെച്ചിട്ടാണ് പുഴുങ്ങണത്. അതിൽ കൊള്ളാവുന്നത് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഇന്ന് എടുത്താൽ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു 10 കിട്ടിയിട്ടുണ്ട് എനിക്ക്. 10 മതി. അത് ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചു അടച്ചു. ഇഡ്ഡലി പാത്രം പണ്ടത്തെയാണത്. ഒരു 10-15 മിനിറ്റ് വെന്താൽ സംഗതി ശരി. അതിലേക്കുള്ള കറിയാണ് ഇത്. തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം സോസാണ്. അവിടെ ഞങ്ങൾക്ക് ഡൽഹിയിൽ വേറെ ഒരു കറി മയണൈസ് ഉണ്ടായിരുന്നു ഒന്ന്, ഇതും ഉണ്ടായിരുന്നു. പിന്നെ മല്ലിയില കൊണ്ടുണ്ടാക്കുന്ന മറ്റൊരു ചട്നി ഉണ്ടായിരുന്നു. ഇതിൽ മുക്കിയിട്ടാണ് ഈ മോമോസ് കഴിക്കുക. കഴിക്കാം. ഇന്നത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കി സർപ്രൈസ് ആയിട്ടാണ് കൊണ്ടുകൊടുക്കാൻ പോണേട്ടാ. ഒരെണ്ണത്തിരി പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സാറില്ല, ആദ്യത്തെ അല്ലേ അല്ലേ. ഞാൻ ചേട്ടന് തന്നെ ഫസ്റ്റ് കൊണ്ടുകൊടുക്കട്ടെ കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഒന്നാമത്തെ പ്രാവശ്യം അപ്പം ഇങ്ങനെ ആയിരിക്കും. പ്രത്യേകതെന്നറിയോ, ഇതിന് വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ മോമോസ് വിജയപ്രദമായി കേട്ടോ. ചേട്ടന് ഇഷ്ടമായി, നല്ല സ്വാദുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യാത്തവരുണ്ടെങ്കിൽ. ഓക്കേ, താങ്ക് യു.